ഹായ് ഫ്രണ്ട്സ്, കൊറോണ രോഗപ്രതിരോധം തീർക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തന്നെ വീടുകളിൽ സുരക്ഷിതരായി ഇരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വീഡിയോയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എൻ്റെ കൂട്ടുകാരൻ്റെ ഫാമിലാണ്. നമുക്കറിയാം, ഞാനും നിങ്ങളും എല്ലാവരും തന്നെ ഫാമുമായി ബന്ധപ്പെട്ട കോഴികളെ അല്ലെങ്കിൽ പക്ഷിമൃഗാദികളെ വളർത്തി അതിൽ നിന്ന് വരുമാനം കണ്ടെത്തി ജീവിത മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട പ്രശ്നത്തിന് ഒരു ചെറിയ എൻ്റേതായിട്ടുള്ള അറിവിലുള്ള പരിഹാരം നിങ്ങളിൽ എത്തിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക്. ഇന്ന് പല ആളുകൾക്കും കോഴികൾക്കും അതുപോലെ കാടകൾക്കും മറ്റ് പക്ഷിമൃഗാദികൾക്കും എല്ലാമുള്ള തീറ്റകൾ നമ്മുടെ നാട്ടിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ചെറിയ രീതിയിലൊക്കെ ഫീഡെല്ലാം നമ്മുടെ നാട്ടിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ ഫാമിലൊക്കെ ഇപ്പോൾ കുറച്ചൊക്കെ തീറ്റകൾ ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ കൂടുതലായിട്ട് കിട്ടും, അല്ലെങ്കിൽ കിട്ടാനുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു റിക്വസ്റ്റ്. നമുക്കറിയാം, കോഴികൾക്ക് വേണ്ടതായിട്ടുള്ള തീറ്റയോ മറ്റോ ഇല്ലെങ്കിൽ അവർക്കിപ്പോൾ മാംസത്തിന് വേണ്ടി വളർത്തുന്നതാണെങ്കിൽ മാംസം കിട്ടാതെ വരികയും മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കോഴികളാണെങ്കിൽ മുട്ട കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തീറ്റ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള തീറ്റ വളരെ കുറവാണെങ്കിൽ, നമ്മുടെ നിലവിലുള്ള തീറ്റ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്തു നിന്ന് എന്തൊക്കെ സാധനങ്ങൾ ഈ തീറ്റയിൽ ഉൾക്കൊള്ളിച്ച് വലിയ രീതിയിൽ ഉൽപ്പാദന കുറവ് വരാതെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ അറിവിലുള്ള ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇന്ന് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കിട്ടുന്നതാണ് അരി, ഗോതമ്പ് എന്നുള്ളത്. ഇപ്പോൾ റേഷൻ കടകളിലൊക്കെ ഇപ്പോൾ 1st മുതൽ, ഇന്നിപ്പോൾ ഞങ്ങൾ 31st ഈ വീഡിയോ എടുക്കുന്നത്, 1st മുതൽ നമുക്ക് റേഷൻ അരി അതുപോലെ റേഷനിൽ നിന്നുള്ള ഗോതമ്പൊക്കെ കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ തീറ്റ നിലവിൽ കുറച്ച് നമ്മളുടെ കയ്യിൽ സ്റ്റോക്കുള്ള ഏതെങ്കിലും കർഷകരാണെങ്കിൽ ആ തീറ്റയിൽ കൂടി ഇതുപോലുള്ള ഗോതമ്പ് കിട്ടുകയാണെങ്കിൽ ഗോതമ്പ് അല്പം വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ വലിയ ഉൽപ്പാദനക്കുറവില്ലാതെ ഏകദേശം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ ചോളത്തവിട് അല്ലെങ്കിൽ ഏലത്തവിട് അങ്ങനെയുള്ള അരിത്തവിട് അതുപോലെയുള്ള പിന്നെ നമ്മൾ ഈ കൊപ്രപ്പിണ്ണാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. കൊപ്രപ്പിണ്ണാക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുട്ടക്കോഴികളെ വളർത്തുന്ന ആളുകളാണെങ്കിൽ കൊപ്രപ്പിണ്ണാക്കൊന്നും അധികം കോഴികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല. പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് ഇറച്ചിക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന കോഴികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ പിണ്ണാക്ക് സാധനങ്ങളൊക്കെ കൂടുതലായി കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. അതുപോലെ കാടകളെ വളർത്തുന്ന ആളുകളാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കാടകൾക്ക് വേണ്ടിയിട്ടുള്ള തീറ്റകൾ കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ അത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ കാടകൾക്ക് കിട്ടുന്ന തീറ്റ കുറച്ച് എടുത്തു വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോളത്തവിട് അല്ലെങ്കിൽ ഇലത്തവിട് അങ്ങനെയുള്ള തവിടുകൾ അല്ലെങ്കിൽ ഗോതമ്പ് കുറേശ്ശെ ആ തീറ്റയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. മുഴുവനായിട്ട് തീറ്റയില്ലെങ്കിൽ പിന്നെ രക്ഷയൊന്നുമില്ല. കുറച്ച് ഇപ്പോൾ ഒരു അരച്ചാക്ക് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ തന്നെ കുറച്ച് മറ്റു തീറ്റകൾ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുള്ളതാണ്, ഇങ്ങനെ ചെയ്യുന്നതാണ് ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സൂത്രം എന്ന് പറയുന്നത്. പിന്നെ ബാക്കി മുട്ടക്കോഴികൾ അല്ലെങ്കിൽ നാടൻ കോഴികൾ അങ്ങനത്തെയൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാടൻ തീറ്റകളൊക്കെ ധാരാളമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ കൂട്ടിലിട്ട് ഫുൾ ടൈമായിട്ട് വളർത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചും കൂടി പുൽച്ചെടികളൊക്കെ, ഇപ്പോൾ അസോള വളർത്തുന്ന ആളുകളാണെങ്കിൽ അസോള കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഇപ്പോൾ പച്ചക്കറികൾക്കൊക്കെ ഒരുപാട് വിലക്കുറവുമുണ്ട് ചില സ്ഥലങ്ങളിൽ. പല ഇപ്പോൾ ഞാൻ ഇന്നൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് നിരവധി പച്ചക്കറികൾ ബാക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെയൊക്കെ സെയിലാവാതിരിക്കുന്ന വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ അങ്ങനെയുള്ള നിരവധി പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ നിങ്ങളുടെ അടുത്തുള്ള കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അത് വാങ്ങി കട്ട് ചെയ്ത് കൊടുക്കാൻ കുറച്ച് നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമ്മളുടെ തീറ്റയില്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ വാഴ, തൊട്ടടുത്ത് വാഴയൊക്കെ ഉണ്ടെങ്കിൽ വാഴയുടെ ഒരുവിധം എല്ലാ സാധനങ്ങളും കോഴികളൊക്കെ നല്ലപോലെ കഴിക്കുന്നതാണ്. ഇപ്പോൾ വാഴയുടെ പോള അല്ലെങ്കിൽ വാഴക്കല്ല, വാഴപ്പിണ്ടി, വാഴയുടെ അല്ല, വാഴയുടെ ഒരുവിധം എല്ലാ സാധനങ്ങളും കോഴികൾ നല്ലപോലെ കഴിക്കുന്നതാണ്. അപ്പോൾ അത് കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇലകൾ, മുരിങ്ങയില, അതുപോലെ പനിക്കൂർക്കയുടെ ഇല, കറുകപ്പുല്ലിൻ്റെ ഇല, ഒരുവിധം പാടത്തിൻ്റെ സൈഡുകളിലൊക്കെ മഴ പെയ്തിട്ട് ഇപ്പോൾ പൊട്ടി മുളച്ച് നിൽക്കുന്ന ഒരുവിധം എല്ലാ ഇലകളും കോഴികളൊക്കെ ധാരാളം കഴിക്കും. അപ്പോൾ അതൊക്കെ കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ കുറച്ച് മാർക്കറ്റിൽ കിട്ടുന്ന ഫീഡും ഉണ്ടെങ്കിൽ അതെപ്പോഴും അത് കുറച്ച് നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള
ഫീഡുകൾ എപ്പോഴും മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് വലിയ രീതിയിൽ പെട്ടെന്ന് ഉൽപ്പാദനം കുറയുന്നത് കുറയ്ക്കാനുള്ള ഒരു എളുപ്പ വഴി എന്നുള്ളത്. അതുപോലെ പശുക്കളെയും ആടുകളെയൊക്കെ വളർത്തുന്ന കർഷകരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്കറിയാം ഇപ്പോൾ അവർക്ക് പുല്ലാണ് അവരുടെ മെയിൻ ഭക്ഷണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പുല്ല് കിട്ടുന്നുണ്ടെങ്കിൽ അത് പുല്ല് അരിഞ്ഞ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത് പ്രധാനപ്പെട്ട കാര്യം. ഈ പുല്ല് കിട്ടാനുള്ള തൊട്ടടുത്തുള്ള തോടുകളോ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അരിഞ്ഞ് ഈ ആടുകൾക്കും പശുക്കൾക്കും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലൊരു ഐഡിയ എന്നുള്ളത് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അറിവിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതായിട്ടുള്ള കാര്യങ്ങളുള്ളത്. ഇനിയിപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ അറിവ് നമ്മളുടെ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് അത് ഉപകാരപ്രദമാകും. നമ്മളുടെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ പല ജില്ലകളിൽ നിന്ന് നമ്മളെ കുറേ പേരൊക്കെ വിളിക്കുന്നുണ്ട് ഫീഡ് കിട്ടാനില്ല എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഫീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അവിടുത്തെ സ്ഥലം അതുപോലെ അവരുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തീറ്റ കിട്ടുന്നതിന് വളരെ എളുപ്പമാകും. അതുപോലെ നിങ്ങളുടെ കയ്യിൽ കൂടുതൽ തീറ്റയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് കൃഷിയോ അല്ലെങ്കിൽ മറ്റ് അനുബന്ധ മേഖലകളിലുള്ള ആളുകളാണെങ്കിൽ അവരെയും കൂടിയും സഹായിക്കാനുള്ള മനസ്സ് കൂടി നിങ്ങൾക്ക് കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു എന്താ പറയുക നമ്മൾ ഈ ഒരു തരണം ചെയ്യുന്ന ഈ ഒരു ഘട്ടത്തിൽ വളരെ ഉപകാരപ്രദമാകും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പക്ഷി മൃഗാദികളെ വളർത്തുന്ന ആളുകൾക്ക് തീറ്റ ദൗർലഭ്യം നേരിടുന്ന ഈ സമയത്ത് നിങ്ങൾക്കൊരു ചെറിയൊരു ഉപകാരം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തീറ്റ ക്ഷാമം നേരിടുന്നു ഉണ്ട് എങ്കിലും അതുപോലെ തീറ്റ നിങ്ങൾക്ക് ആവശ്യം ആണ് എങ്കിലോ ജസ്റ്റ് നമ്മളുടെ വീഡിയോയുടെ താഴെ നമ്പർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള അറിവിൻ്റെ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ ക്യാമറമാൻ സിജാനോടൊപ്പം രഞ്ജിത്, ഗുഡ് ബൈ.